അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ജയ താക്കൂർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അദാനി ഗ്രൂപ്പ് ഓഹരികൾ വിപണി വിലയേക്കാളും ഉയർന്ന തുകയ്ക്ക് വാങ്ങിയ SBI, LIC എന്നിവക്ക് എതിരെയും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ ഓഹരി വിപണിയിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ സമിതിയെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അദാനിക്കെതിരെ ED, CBI, DRI, SEBI, RBI തുടങ്ങി വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തണം. അന്വേഷണത്തിന് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി മേൽനോട്ടം വഹിക്കണമെന്നും ജയ താക്കൂർ ആവശ്യപ്പെടുന്നു. അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ വില വിപണിയിൽ 1800 രൂപ വരെ ആയിരുന്നപ്പോഴാണ് 3200 രൂപയ്ക്ക് SBI LIC വാങ്ങിയതെന്നാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് വായ്പ കിട്ടാനായി അദാനി കൃത്രിമമായി ഓഹരി വില ഉയർത്തിക്കാണിച്ചതും അധികൃതർ അദാനിക്കെതിരെ നടപടിയെടുക്കാത്തതും വിദേശ നിക്ഷേപകരിൽ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും താക്കൂർ ആരോപിച്ചു. അതേസമയം ഹിൻഡൻബർഗിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച രണ്ട് ഹർജികൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. അദാനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ച് റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് വിശാൽ തിവാരിയും ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നിലുള്ള നദാൻ ആൻഡേഴ്സിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് മനോഹർലാൽ ശർമ്മയെ സമർപ്പിച്ച ഹർജികളാണ് ജസ്റ്റിസുമാരായ PS നരസിംഹ, JB പർദീവാല എന്നിവരുടെ ബെഞ്ച് പരിഗണിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.